നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശീയപാത NH 544 പത്താം കല്ലിലാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ മരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലും ഇതുപോലെ വലിയൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ദേശീയപാതയിൽ മരം മുറിക്കാതെ തന്നെ റോഡിൻ്റെ സൈഡ് ടൈല് പോലെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഇവിടെ സാധാരണ സർവീസ് റോഡുകളുടെ അത്ര വീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ വീതി കൂട്ടുന്ന പ്രവർത്തനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് കാന വരിക. റോഡിൽ നിന്ന് ആ മരം വെച്ചുകൊണ്ട് തന്നെ ചുറ്റും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആ മരമൊന്ന് മുറിച്ചു മാറ്റി അവിടെ നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു മനസ്സ് ഇതുവരെ കാണിച്ചിട്ടില്ല. എത്രയും ഈ ഇങ്ങനെയൊരു മരം നിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രികാലങ്ങളിൽ വരുന്ന ബൈക്കുകൾ, മറ്റ് കാറ്, വലിയ വാഹനങ്ങളൊക്കെ വന്ന് ഇടിക്കാനുള്ള സാധ്യതയും ആളുകൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് എത്തും. ദേശീയപാതയിലാണെന്ന് ആലോചിക്കണം. സർവീസ് റോഡാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമുള്ളത്, സർവീസ് റോഡുകളാണ്. ഇനി ദേശീയപാതയിലെ പ്രധാന റോഡുകൾ എല്ലാം തന്നെ എല്ലാ ഭാഗങ്ങളും അടച്ചുകെട്ടുമ്പോൾ ഏറ്റവും പ്രധാനമായി യാത്ര നടത്തേണ്ട ഒരു സ്ഥലം സർവീസ് റോഡ് തന്നെയാണ്. അതിനായി ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്താണ് ഈ ഒരു സ്ഥിതി കാണുന്നത്. നമുക്ക് കണ്ടാലറിയാം, ഒരു കൃത്യമായി വേണ്ടത്ര ശാസ്ത്രീയമായ രീതിയിലല്ലാതെ ചെയ്യുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമാവധി ഈ വാർത്ത ഷെയർ ചെയ്യുക. അധികാരികളുടെ ഇതുപോലെയുള്ള പണികൾ പുറം ജനങ്ങൾ അറിയണം. അതിനുവേണ്ടിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. നമ്മുടെ വാർത്തകൾ, നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പരിഹാരവും കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രാദേശികമായ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വാർത്തകൾ ഇനിയും കാണുന്നതിനായി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിനായി യൂട്യൂബ് ചാനലിൽ ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും